Hello guys, welcome to Ishq Calligraphy vlog. അപ്പം ഇത് ഇഷ്ക് കാലിഗ്രഫിൻ്റെ ഫസ്റ്റ് വ്ളോഗ് അല്ല, മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഇത് സെക്കൻഡ് വ്ളോഗാണ്. അപ്പം ഓക്കെ, അപ്പം നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ കാലിഗ്രഫിയിൽ യൂസ് ചെയ്യുന്ന കുറച്ച് പെൻസിനെ കുറിച്ചിട്ടാണ്. അപ്പം നമുക്ക് തുടങ്ങാം. പെന്ന് ഏതൊക്കെ തരം പെന്നുണ്ട് ഒക്കെ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിച്ചു തരും, ഫുള്ളായി തന്നെ കാണാം. ഓക്കെ, അപ്പോൾ കാലിഗ്രഫിയിൽ കുറേ പെൻസ് യൂസ് ചെയ്യാറുണ്ട്. കാലിഗ്രഫി എന്ന് പറഞ്ഞിട്ടുള്ള കുറേ പെൻസ് ഉണ്ട്, കാലിഗ്രഫി അല്ലാത്ത കുറേ പെൻസ് ഉണ്ട്, സി ഡി റൈറ്റേഴ്സ് ഉണ്ട്, മാർക്കേഴ്സ് ഉണ്ട്. അപ്പം ഞാൻ ഏകദേശം എല്ലാ പെൻസും യൂസ് ചെയ്യുന്ന ഒരാളാണ് കേട്ടോ. കുറേ പെൻസ് ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻ്റെ പെൻ കളക്ഷൻസ്. ഓക്കെ, ഞാനപ്പോൾ യൂസ് ചെയ്യുന്ന ഇത് മൊത്തമായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതെന്നല്ല, ഇതിൽ എല്ലാ പെൻസും ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇപ്പോൾ യൂസ് ചെയ്യുന്നത് കുറച്ച് പെൻസാണ് ഇതിൽ. അപ്പോൾ നമുക്ക് ഫസ്റ്റായിട്ട് എടുക്കാനുള്ളത് ഇത്. കുറേ പേര് ഗോൾഡൻ പെന്നിനെ കുറിച്ചിട്ട് ചോദിക്കലുണ്ട്, ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡൻ മാർക്കേഴ്സിനെ കുറിച്ചിട്ട് ചോദിക്കലുണ്ട്. അപ്പോൾ ഇത് പെയിൻറ്റി മെറ്റാലിക് മാർക്കറാണ് കേട്ടോ, ഓയിൽ ബേസ്ഡ് പെയിൻറ്റ് മാർക്കറാണിത്. ഇതിന് പ്രൈസ് വരുന്നത് 120 rupees ആണെന്ന് തോന്നുന്നു, 120 rupees ആണ്. ഇത് ഞാൻ കുറേ യൂസ് ചെയ്യുന്നുണ്ട്, സേവ് ദ ഡേറ്റ് വീഡിയോസിലൊക്കെ ഞാൻ യൂസ് ചെയ്യുന്ന ഒരു പെന്നാണ് ഈ പെയിൻറ്റി മെറ്റാലിക് മാർക്കർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ടിപ്പ് എങ്ങനെയെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ എഴുതിയിട്ട് കാണിച്ചു തരാം. നല്ല സ്മൂത്ത് ഉണ്ട് എഴുതുമ്പം, നല്ല സ്മൂത്താണിത്. പിന്നെ ഇതിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ഇത് ബ്ലാക്ക് പേപ്പേഴ്സിലൊക്കെ എഴുതുമ്പം കുറച്ച് ഇങ്ക് ഇതിൽ നിന്ന് പുറത്ത് വരാൻ ചാൻസ് ഉണ്ട്, കാരണം റഫായി ബ്ലാക്ക് പേപ്പർ എന്നല്ല, ബ്ലാക്ക് പേപ്പർ കുറച്ച് റഫുള്ള പേപ്പറാണ്. അപ്പോൾ കുറച്ച് കട്ടി കൂടിയ പേപ്പേഴ്സിൽ ഇത് ഇതുപോലെ സോഫ്റ്റായിട്ട് വരില്ല, കുറച്ച് ഹാർഡായിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഫുള്ളായിട്ടുള്ള ഇത് ഈ പെന്ന് എങ്ങനെയാണ് കിട്ടുന്നത്, ഷോപ്പിൽ നിന്ന് എങ്ങനെയാണ് കിട്ടുന്നതില്ല ഒരു ഇത് എൻ്റെ കയ്യിലുണ്ട്. ഇത് ഇങ്ങനെയാണ് നമുക്ക് ഷോപ്പിൽ നിന്ന് കിട്ടുന്നത് കേട്ടോ, അതിൻ്റെ കവർ ഇങ്ങനെയാണെന്നുള്ളത് ഇതിലെല്ലാം പറയുന്നുണ്ട്. യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഷേക്ക് ചെയ്യുക, പിന്നെ ഇതിൻ്റെ ടിപ്പ് കുറച്ച് സമയം പ്രസ് ചെയ്തുകൊണ്ടിരിക്കുക, പിന്നെ ഇത് പേപ്പറിൽ ടെസ്റ്റ് ചെയ്യുക, പിന്നെ റീപ്ലേസ് ക്യാപ്പ് ആഫ്റ്റർ യൂസ്. എക്സ്ട്രാ ഫൈൻ പ്ലാസ്റ്റിക് ടിപ്പാണ്. ഇത് നമുക്ക് അൺബോക്സ് ചെയ്യാം, അല്ലെ നിങ്ങൾക്ക് കാണിക്കണ്ടേ എങ്ങനെയാണ് ഈ പെന്ന് ഫസ്റ്റ് ഉണ്ടാവുന്നതെന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കണ്ടേ. ഓക്കെ, സോ ഇതിൻ്റെ പ്രൈസ് ഉണ്ട് കേട്ടോ, പ്രൈസ് ഇതാ 120 ആണ്. സോ ഇത് ഇതാണ് പെൻ. ഓക്കെ, കാണുന്നുണ്ടല്ലോ. ഓക്കെ, സോ ഇതാണ് പെന്ന്. നമ്മൾ ഫസ്റ്റ് യൂസ് ചെയ്യുമ്പം ഇതൊന്ന് ഇങ്ങനെ കുറച്ച് സമയത്തേക്ക് പ്രസ് ചെയ്യാം. ഓക്കെ, ആ ഇതാ ഇങ്ക് വന്നു, ഒരു 2-3 times അത്ര മതി. ഓക്കെ, സോ ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ഗോൾഡൻ മാർക്കർ. സോ നെക്സ്റ്റ് പെൻ എടുക്കാം, കാലിഗ്രഫി പെന്നാണ്. ഇതായിരിക്കും ബിഗിനേഴ്സായ കുറേ ആർട്ടിസ്റ്റിന് അറിയാവുന്ന പെന്ന്, സിഗിൻ്റെ കാലിഗ്രഫി പെൻ. ഓക്കെ, ഇത് 3.0 mm ആണ്. ഇതിൻ്റെ വേറൊന്നുണ്ട് 1.0. ഇനി 2.0 ഒരു പെന്നും കൂടി ഉണ്ട്, അതിപ്പോൾ എൻ്റെ കയ്യിലില്ല. ഞാൻ കുറേ യൂസാക്കിയ പെന്നാണ് കേട്ടോ, കുറേ യൂസാക്കി ഈ രണ്ട് പെന്ന്. പക്ഷേ ഞാൻ സ്റ്റാർട്ട് ചെയ്ത് ഞാൻ കാലിഗ്രഫി സ്റ്റാർട്ട് ചെയ്തത് ഈ പെന്ന് വെച്ചിട്ടല്ല, ഞാൻ സ്റ്റാർട്ട് ചെയ്ത പെന്നെന്ന് വെച്ചാൽ ദിസ് വൺ CD DVD മാർക്കർ പെൻ. ഈ ഒരു പെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ കാലിഗ്രഫി സ്റ്റാർട്ട് ചെയ്തത്. ഇതിന് മാർക്കറ്റിൽ 10 rupees, 10 rupees നമുക്ക് കിട്ടുന്ന പെന്നാണ്. ഇതിൻ്റെ ടിപ്പ് കണ്ടില്ല, അപ്പം ഇത് വെച്ചിട്ടാണ് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം. അപ്പം ഇതിനെ ഞാനിങ്ങനെ കളർ കൊടുത്തിട്ട് കട്ടി കൂട്ടാറാണ് ചെയ്യാറ്, കണ്ടില്ല.
അപ്പോൾ ഇതാണ് ഞാൻ ഫസ്റ്റായിട്ട് കാലിഗ്രഫി ചെയ്യുമ്പം യൂസ് ചെയ്ത പെൻ, സി ഡി ഡി വി ഡി മാർക്കർ പെൻ. ഇതിൻ്റെ ടിപ്പ് ഫൈൻ ടിപ്പാണ്, വാട്ടർ റെസിസ്റ്റൻ്റ് ആണ്, 10 rupees ആണ്. ഓക്കെ, നമുക്ക് വീട്ടിൻ്റെ അടുത്തുള്ള ഷോപ്പിൽ നിന്ന് നമുക്ക് കിട്ടും. ഓക്കെ, ഇനി ഈ പെന്ന്, ഇതെനിക്ക് സംഭവം എന്താ വെച്ചാൽ എനിക്ക് ഓർഡർ വന്നിട്ടുണ്ടായിന് കാലിഗ്രഫീൻ്റെ ലണ്ടൻ, യാ ലണ്ടൻ എന്നാണ് തോന്നുന്നു. അപ്പം അവരെനിക്ക് റെക്കമെൻഡ് ചെയ്തതാണ് ഈ ഒരു പെന്ന് വെച്ചിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനെ ഈ ഒരു പെന്ന് വാങ്ങി ചെയ്തതാണ്, അല്ലെങ്കിൽ ഞാൻ ഈ ഒരു പെന്ന് വാങ്ങിയില്ല, ഇതാകെ ഒറ്റ ഒരു പ്രാവശ്യം ഞാൻ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ. ലോക്ക്ഡൗണിന് മുമ്പ്, കഴിഞ്ഞ ലോക്ക്ഡൗണിന് മുമ്പ് ഒരു 1.5 years ആയിട്ടുണ്ടാവും ഈ ഒരു പെന്ന് വാങ്ങിയിട്ട്. അപ്പം 1.0 എന്ന് പറയുന്നത് ഇതാ, ചെറിയൊരു ടിപ്പാണ്, ചെറിയൊരു ടിപ്പാണ്. ഇത് എഴുതുമ്പോൾ നമുക്ക് ഇതുപോലെ കട്ടിയാക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, ഇങ്ങനെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, സോ 3.0 mm ഞാനിത് എഴുതി കാണിച്ചു തരാം. കണ്ടോ, നമുക്ക് ഡിഫറൻസ് മനസ്സിലാവുന്നുണ്ടല്ലോ ഇപ്പം തന്നെ, കണ്ടില്ല? ഇത് 1.0, ഇത് 3.0. ഓക്കെ, സോ ഇതാണ് മോസ്റ്റ് ഓഫ് ദ ബിഗിനേഴ്സ് ആർട്ടിസ്റ്റും യൂസ് ചെയ്യുന്ന കാലിഗ്രഫി പെൻ. ഓക്കെ, സോ ഞാനിപ്പം ഞാൻ മുമ്പ് യൂസ് ചെയ്തുകൊണ്ടുണ്ടായ പെന്നിൻ്റെ ബോക്സും കൂടി കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പം ഇതിലിപ്പം ഇങ്കൊന്നുമില്ല, ഞാൻ മുമ്പ് യൂസ് ചെയ്ത കുറച്ച് പെൻസാണ് ഇതൊക്കെ. ഞാനിപ്പം എല്ലാം യൂസ് ചെയ്യുന്നില്ല, നമുക്ക് ഇതിലൊന്നും ഇങ്ക് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, ഇങ്ക് ഇല്ലാത്ത പെന്നായിരിക്കും ഇത്. അപ്പം കുറച്ച് പെൻസ് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിൽ നോക്കുമ്പോൾ എനിക്ക് കിട്ടി ഇവിടെ 2.0 ഉള്ളത്, നമ്മുടെ 2.0 mm പെന്നും കിട്ടിയിട്ടുണ്ട്. ഇതാണ് ഒരു സെറ്റ്. ഈ ഒരു സെറ്റിന് നമുക്ക് തോന്നുന്നു 150 to 200 ആ ഒരു റേഞ്ച് ആയിരിക്കും, അല്ലെങ്കിൽ 3 അത്രയായിരിക്കും, അതായത് കൂടുതലില്ല ഈ പെന്നിന്. ഓക്കെ, സോ ഇതിൻ്റെ 2.0 നിങ്ങൾ കാണിക്കണ്ടേ, മഷി ഉണ്ടാവുമോ എന്നുള്ളത് ഡൗട്ടാണ്. ഓക്കെ, അതെ, ഇതാണ് 2.0, മഷി ഇല്ല. അപ്പോൾ ഈ ഇതിലൊന്നും മഷി വരുന്നില്ല. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഇതാണ്. ഇത് തന്നെ പെർമനൻറ്റ് ട്വിൻ മാർക്കേഴ്സ് ആണ്, ജപ്പാൻ കമ്പനിയാണ് കേട്ടോ, ജപ്പാൻ കമ്പനിയിലെ. ഇതെനിക്ക് എൻ്റെ ബ്രദർ ഖത്തറിൽ നിന്ന് കൊടുത്തയച്ച പെന്നാണ്. ഓക്കെ, സോ ഇതിൻ്റെ ടിപ്പ് ഞാൻ കാണിച്ചു തരാം. ഇത് രണ്ട് കളർ ഉണ്ടായിന് കേട്ടോ, ബ്ലൂ ആൻഡ് ബ്ലാക്ക്, രണ്ട് കളർ പെന്ന് ഉണ്ടായിന്. സോ ഇതാണ് ബ്ലൂ. ഓക്കെ, സൈഡിൽ ഈ ഒരു ടിപ്പാണ് വരുന്നത്, കണ്ടോ? ഇത് ചെറിയൊരു സ്മോൾ ഫൈൻ ടിപ്പാണ്. പിന്നെ ഇതും അതുപോലെ തന്നെയാണ്, പെർമനൻറ്റ് പിൻ മാർക്കറാണ്. ഇതിൻ്റെ ടിപ്പ് വേറെ, ഇതിൻ്റെ ടിപ്പ് വേറെ. ഇതിപ്പോൾ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്താൽ നമ്മുടെ വീഡിയോൻ്റെ ലെങ്ത് കൂടിപ്പോകും. ഓക്കെ, സോ നെക്സ്റ്റ് വരുന്നത് ഈ ഒരു പെന്നാണ്, ഞാൻ ഈ അടുത്ത് വാങ്ങിയ പെന്നാണ് ഇതൊക്കെ. ഇപ്പം ഒരു 2 weeks ആയിട്ടുണ്ടാവും ഈ ഒരു പെന്ന് വാങ്ങിയിട്ട്, ഈ ഒരു അടുത്ത ടൈമിൽ വാങ്ങിയ പെന്നാണ് ഇത്. ഇപ്പം കുറച്ച് ആൾക്കാർ യൂസ് ചെയ്യുന്ന ഞാൻ കണ്ട്, അങ്ങനെ ഞാൻ വാങ്ങിയൊരു പെന്നാണ്, യൂണിബോളിൻ്റെ പെന്നാണ്. ഓക്കെ, 0.7 mm ക്രീമി വൈറ്റ് കളറാണ് വരുന്നത്. ഇതാണ് നമ്മളെ വൈറ്റ് കളർ പെന്നെന്ന് പറയുന്നത്. സോ ഇത് വൈറ്റ് കളർ പെന്നാണ്. ഇത് ഈ ഒരു പേപ്പറിൽ ഞാൻ നിങ്ങൾക്ക് എഴുതി കാണിച്ചു തരാം കളറ്. സേവ് ദ ഡേറ്റ്സിലൊക്കെ ഇപ്പം കുറച്ച് കൂടുതലായിട്ട് ഞാൻ ഈ ഒരു കളർ പെന്ന് യൂസ് ചെയ്തിട്ട് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ വാങ്ങിയതാണ്. വാങ്ങിയപ്പോൾ എനിക്കും ഇഷ്ടപ്പെട്ടു. കുറച്ചൊരു ഇങ്ക് വരുന്നതിൻ്റെ കുറച്ചൊരു പ്രശ്നമുണ്ട്, പക്ഷേ ഇറ്റ്സ് ഗുഡ്, നല്ല ഒരു പെന്നാണ്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 80 rupees ആണെന്ന് തോന്നുന്നു, അതെ 80 rupees എന്നാണ് പറയുന്നുണ്ടായത്, ഇതിൻ്റെ റേറ്റ് 80. ഓക്കെ, സോ നെക്സ്റ്റ് വൈറ്റ് ബ്ലാക്ക്, ഇതൊരു സെറ്റാണ് കേട്ടോ ഈ ഒരു പെന്ന്.